ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എല്ലീസിൻ്റെ ഫൂട്ട് ലൈറ്റുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് ഫൂട്ട് ലൈറ്റ് മെയിനായിട്ട് നമ്മൾ വെക്കുന്ന സ്ഥലങ്ങൾ, ഒന്ന് നമ്മുടെ ബെഡ്റൂമിൽ വെക്കുന്നുണ്ട്, ഡിം ലൈറ്റ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഡിം ലൈറ്റ്സും അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ ഏരിയയിൽ, സ്റ്റെയറിൽ കൊടുക്കുന്ന ലൈറ്റ്സിൽ പുതിയ മോഡലാണ്. അപ്പോൾ സ്റ്റെയർ ലൈറ്റുകളായിട്ട് നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഈ ഡിം ലൈറ്റ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ഫോട്ട് ലാമ്പുകളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് എല്ലീസിൻ്റെ ഒരു മോഡലാണ്. അത് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ച് തരാം, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഉണ്ടോ. രണ്ട് ലൈറ്റാണ്, ഡയറക്റ്റ് നമുക്ക് 230 വോൾട്ടിൽ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. ഇത് എല്ലീസ് ഓൾറെഡി കമ്പനി റെൻഡ് വയർ നമ്മൾ പുറത്തേക്ക് ഇട്ടിരിക്കുന്ന കാണാനാണ്. റെഡും അതുപോലെ തന്നെ ബ്ലാക്കും കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് സാധാ 230 വോൾട്ടിൽ നമുക്ക് ഈ ഫൂട്ട് ലാമ്പ് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. അത് ചെറിയൊരു 3 LED ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം, കണ്ടോ. അതിൻ്റെ ഫ്രണ്ട് ഒന്ന് നോക്കി അറിയാൻ പറ്റും. ഇത് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 മോഡുകളാണ് വരുന്നത്, സാധാരണ കണ്ടോ. 3 LED ആണ് കൊടുത്തിരിക്കുന്നത്. 3 LED താഴേക്ക് വെക്കുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് LED താഴെ കിട്ടുന്ന ഡിം ലൈറ്റ്സും അതുപോലെ തന്നെ ഫൂട്ട് ലൈറ്റുകൾ, ഫൂട്ട് ലൈറ്റ് സ്റ്റെയറിൻ്റെ ഒക്കെ ഏരിയയിൽ താഴേക്ക് ലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് നമ്മളിത് ഫിക്സ് ചെയ്യേണ്ടത്. എൻ്റെ 3 LED ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെട്ടം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മോഡുലാർ ടൈപ്പ് പ്ലേറ്റ് ഓൾ LEDസിൻ്റെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. മോഡുലാർ ടൈപ്പ് 2 മോഡുകളാണ് കൊടുക്കുന്നത്. നമുക്ക് ഫൂട്ട് ലാമ്പുകൾ 2 മോഡുകൾ, അതുപോലെ തന്നെ 3 മോഡുകൾ, 4 മോഡുകൾ, അങ്ങനെ പല ടൈപ്പിൽ അവൈലബിൾ ആണ്. കുറച്ചുകൂടി ക്യൂട്ടായിട്ടുള്ളത്, ഏകദേശം വലിയ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ നീറ്റായിട്ട് ഇരിക്കുന്നത് 2 മോഡുകളാണ്. അതായത് ജസ്റ്റ് 4 മോഡുകൾ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു വലിപ്പമായിട്ട് ഫീൽ ചെയ്യും. ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല വീടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങൾ നടക്കുകയും വേണം. എന്നാൽ അധികം വൃത്തികേടില്ലാത്ത രീതിയിൽ അതിനെ നീറ്റായിട്ട് രീതിയിൽ തന്നെയാണ് ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത്, ഇന്ത്യയിലെ ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 മോഡുകൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഇത് ഉണ്ടോ, നിങ്ങൾക്ക് 2 മോഡുകൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഒരു പ്ലഗിൻ്റെ ഒരു പ്ലഗ് സോക്കറ്റിൻ്റെ അത്രയും വരുന്ന വലുപ്പം വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല വെട്ടവും കിട്ടും, നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഉണ്ടോ, ഇത്രയാണ് ലോക്ക് വരുന്നത്. ആ ലോക്ക് ജസ്റ്റ് അതിലേക്ക് പ്രസ് ചെയ്താൽ മാത്രം മതി. 2 ലോക്കാണ്, ജസ്റ്റ് അതിലേക്ക് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ 2 മോഡുകൾ നമ്മൾ ആദ്യമേ തന്നെ മെറ്റൽ ബോക്സ് നമ്മൾ എവിടേക്ക് തീരുമാനിച്ചതിന് ശേഷം മെറ്റൽ ബോക്സ് വെച്ച് പോവുക. അതിലേക്ക് നമ്മൾ സ്വിച്ചിൽ നിന്നും കണക്ഷൻസ് കൊടുത്തതിന് ശേഷം ആ 2 വയറിലേക്ക് കണക്ഷൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ രണ്ട് സൈഡിലുള്ള സ്ക്രൂ ടൈറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട്, ഇതൊരു ഫിനിഷിംഗ് സ്റ്റേജ് അല്ല, ഫിനിഷിംഗ് സ്റ്റേജിൽ ഇതിൻ്റെ മുകളിൽ വേറൊരു പ്ലേറ്റ് കൂടി വരുന്നുണ്ട്. ആ പ്ലേറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. തൊട്ടപ്പുറത്ത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ട തൊട്ടടുത്തിരിക്കുന്ന പ്ലേറ്റ് ഉണ്ട്. ഈ പ്ലേറ്റ് അതതിൻ്റെ മുകളിൽ, അതായത് ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം അത് ടൈറ്റ് ചെയ്തതിന് ജസ്റ്റ് പ്രസ്സിങ് ആണ്. ജസ്റ്റ് പ്രസ് ചെയ്താൽ തന്നെ അതിൻ്റെ ലോക്ക് കറക്റ്റായി. ആ ലോക്ക് കറക്റ്റായി കഴിഞ്ഞു അതിനുശേഷം അതിൻ്റെ മുകളിൽ വന്നിരിക്കുന്ന പ്ലേറ്റ് അതിൻ്റെ മുകളിൽ ടൈറ്റ് ചെയ്ത് ഫിനിഷിംഗ് ചെയ്യുക. ഏറ്റവും നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവസാനം വേണം ആ പ്ലേറ്റ്, ഏറ്റവും അവസാനത്തെ പ്ലേറ്റ് ഇടണമെന്ന് നല്ലത്. കാരണം പ്ലേറ്റിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തുടക്കിയുടെ സമയത്ത് അതിൻ്റെ ഗ്ലേസിങ് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് ശേഷം എല്ലാ ഫിനിഷിംഗ് കഴിഞ്ഞതിന് ശേഷം പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ നീറ്റായി വളരെ പക്കയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ നീറ്റായിട്ട് തന്നെ ഓൾറെഡി നമുക്ക് ഈ ഫുഡ് ലാമ്പ് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ആളിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ഓക്കെ ഓക്കെ.